ടേസ്റ്റ്ഫിനിഷന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും പുതിയ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എവിടെ പോകുന്നതെന്ന് എനിക്കറിയത്തില്ല, അത് കീർത്തി വന്നിട്ട് പറയണം. കീർത്തി കുളിക്കാൻ പോയിക്കണം, ഞാനും കുളിക്കാൻ പോകാം. നമ്മൾ ഓടിച്ചാടി 10 മിനിറ്റ് അത് കുളിച്ച് വന്നിട്ട് പറയാം നമ്മൾ എങ്ങോട്ടേക്കാണ് ഇന്നത്തെ ഡെസ്റ്റിനേഷൻ ഫിക്സ് ചെയ്തേക്കുന്നത്. അതുവരിക്കും വെയിറ്റ്. വലിയ സംഭവം സംഭവിച്ചു. എന്നെക്കാനും മുന്നേ കീർത്തി റെഡിയായി പോവാം. അപ്പോൾ ഇന്ന് നമ്മൾ എവിടെയാണ് പോകാൻ പോകുന്നത് കീർത്തി? കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയല്ല, ഇപ്രാവശ്യത്തെ ഡെസ്റ്റിനേഷൻ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സൽക്കാര എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട് നിയർ ടു എയർപോർട്ട് അത്താണിയിൽ. അപ്പോൾ ഇന്ന് നമ്മൾ അവിടെ പോയിട്ട് അവിടുത്തെ ടേസ്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ അവിടെ പോയിട്ട് അവിടുത്തെ ടേസ്റ്റ് നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, കം ഓൺ. പിന്നെ നമ്മൾ ഈ ടൈമിൽ ട്രാവൽ ചെയ്യുമ്പം നമ്മളുടെ പോകാനിരിക്കുന്ന സ്ഥലവും നമ്മളുടെ സ്ഥലവും കണ്ടെയ്ൻമെൻറ് സോണൊന്നും അല്ല എങ്കിൽ പോലും വെണ്ണവർ വി ട്രാവൽ ഔട്ട്സൈഡ് നമ്മൾ നമ്മളുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടും മറ്റുള്ളവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടും മാസ്ക് നിർബന്ധമായിട്ടും നമ്മൾ യൂസ് ചെയ്യണം. ഓക്കെ, സോ ഞങ്ങൾ ആ സേഫ്റ്റി മെഷേഴ്സൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ പുറത്ത് ട്രാവൽ ചെയ്യാൻ പോകുന്നത്. ദെൻ അത് കൂടാണ്ട് എപ്പോഴും നമ്മുടെ കയ്യിലൊരു സാനിറ്റൈസർ കരുതുക. വെണ്ണവർ യു ആർ ടച്ചിങ് സംതിങ് ഔട്ട്സൈഡ് നമുക്ക് എന്ത് ചെയ്യാം, എപ്പോഴും സാനിറ്റൈസർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ നമ്മൾ ഫുഡ് കഴിക്കുന്നതിന് മുമ്പായിട്ട് ഹാൻഡ് വാഷ് മസ്റ്റായിട്ട് ചെയ്തിരിക്കണം. സേഫ്റ്റി മെഷേഴ്സൊക്കെ ശരിക്കും ഫോളോ ചെയ്യുന്നുണ്ട്. സേഫ് ടു കം ഹിയർ. അങ്ങനെ പ്ലേറ്റ് കൊണ്ട് വെച്ചു. നല്ല ചൂടുണ്ട് പ്ലേറ്റിന്. നമ്മുടെ ഫുഡ് വന്നു. ഇതെന്തോ, സോറി, മട്ടൻ പൊറോട്ട. ഇത് ബീഫ് ഫ്രൈ അല്ലേ. സലാഡ്, ചമ്മന്തി. പൊറോട്ടയുടെ ഒരു ലുക്ക് ഉണ്ടോ, നല്ല മുരിഞ്ഞ് നല്ല ക്രിസ്പുമാണ്. നമ്മുടെ നാടിൻ്റെ അഭിമാനമാണ് ബീഫ് ഫ്രൈ. നല്ല കളറും നല്ല ടേസ്റ്റ് ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നത്. കഴിച്ചു കഴിഞ്ഞാൽ അറിയത്തുള്ളൂ, കണ്ടു കഴിഞ്ഞാൽ നല്ല രസമുണ്ട്. ഇതാണ് മട്ടൺ റോസ്റ്റ്. നല്ല തിക്ക് ഗ്രേവിയാണ്. നമ്മുടെ നെയ്ച്ചോറ്, അത് ചമ്മന്തി, സലാഡ്, പിക്കിള്, പപ്പടം. നൈസ് ടെക്സ്ചർ, ശരിക്കും നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ബീഫായാലും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. മട്ടൻ്റെ കാല്, കാലാണ് എന്താണെന്ന് കരുതില്ല. കഴിച്ചു നോക്കാം നമുക്ക്. തിക്ക് പൊറോട്ടയാണ്. മട്ടനിലേക്ക് മുക്കുക. ടേസ്റ്റ് ഇസ് അമേസിങ്. ലൈക്ക് ആ മസാലയൊക്കെ നല്ലതായിട്ട്, മട്ടൻ്റെ മസാലയൊക്കെ നന്നായിട്ട് ബ്ലണ്ട് ആയിട്ടുണ്ട്. മട്ടനും നല്ല
സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. ഗ്രേവി കൂട്ടിയിട്ടൊന്ന് കഴിച്ചു നോക്കാം. സ്പൈസസ് നന്നായിട്ട് ബ്ലെൻഡായിട്ടുണ്ട് ഇതിനകത്ത്. ആൻഡ് മട്ടൺ നന്നായിട്ട് ഇണം നന്നായിട്ട് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. സോ ഗുഡ്, നല്ല ടേസ്റ്റുണ്ട്. നമുക്ക് ഇതിൻ്റെ ഇതിൻ്റെ മസാല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട വെരി നൈസ് ടേസ്റ്റ്. നീ ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനത്തെ ഒരു എല്ലി കിട്ടി കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യാം. ഭയങ്കര ടേസ്റ്റിയാണ്, നല്ല തിക്കും നല്ല റിച്ച് ഗ്രേവി ആയിട്ട് ടേസ്റ്റുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റുണ്ട്, അടിപൊളി ഇഷ്ടപ്പെട്ടു. കഴിച്ചു ഞാൻ. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മട്ടൻ ഗ്രേവിയാണ് വെച്ചേക്കുന്നത്. ഇത് എന്തോ ഒരു ചട്നിയാണ്, തേങ്ങയുണ്ട്. ബട്ട് പുതിനയാണോ അതോ പച്ചമുളകിൻ്റെ ആണോ ഗ്രീൻ കളർ എന്നുള്ളത് അറിയില്ല, ഞാൻ കഴിക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. ഇത് പുതിനയാണ്. കുറച്ച് ബീഫും കൂടെ കഴിച്ചു നോക്കട്ടെ. ഇവിടെ നല്ലൊരു ഫ്ലേവർ ഉണ്ട്. റൈസ് പ്രോട്ടീനിൽ കുക്കാണ്. നമ്മൾ മറന്നു പപ്പടം ഉണ്ടായിരുന്നേ, പപ്പടം മിക്സ് ചെയ്തിട്ട്. ഇപ്പം എൻ്റെ ഗീ റൈസ് കണ്ടു കഴിഞ്ഞാൽ സദ്യ കൂട്ടി ചൂന്ന് കഴിക്കുന്ന പോലെ ഉണ്ട്.
നല്ല അടിപൊളി കളർഫുൾ ഗീ റൈസ് വിത്ത് മട്ടൺ ബീഫ് സാധനം. നമ്മൾ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഈ പ്രത്യേകിച്ച് നമ്മൾ ഈ മുസ്ലിംസിൻ്റെ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ നമ്മൾ ഈ മട്ടൻ്റെ ഒക്കെ മട്ടൻ ബിരിയാണിയൊക്കെ വെക്കത്തില്ലേ, അപ്പം ഒരു നമ്മളെ ക്യൂല് നിൽക്കുമ്പോൾ ലൈനിനകത്ത് നിൽക്കുമ്പോൾ ആ ഒരു സ്മെല്ല് വരത്തില്ലേ, അപ്പോൾ ഒരു വായനകത്തൊരു വെള്ളം ഊറുമില്ലേ. സത്യം പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ അവസ്ഥ അതെയാണ്. അടിപൊളി ടേസ്റ്റ്, അതായത് സ്പൈസസ് ഒരു രക്ഷയില്ല, നല്ല സൂപ്പർ ടേസ്റ്റ്. അടിപൊളി. ഇറങ്ങിയപ്പോൾ കുറച്ച് നേരമായിട്ട് ഇവിടെ ഒരു ലോട്ടറി വിൽക്കുന്ന ആൾ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പം അതും കൂടി എടുത്തിട്ട് നമുക്ക് യാത്രയാവാം. ഇവിടുത്തെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങി. കൊള്ളായിരുന്നു, നല്ല ഫുഡായിരുന്നു. ഓവറോൾ ഇറ്റ് വാസ് ഗുഡ്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും, നിങ്ങളത് കയറി നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ അടുത്ത വെള്ളിയാഴ്ച അടുത്തൊരു ഡെസ്റ്റിനേഷനിൽ പുതിയ ടേസ്റ്റുകളുമായിട്ട് നമുക്ക് കാണാം. ടിൽ ദെൻ ബൈ. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവർ പീപ്പിൾ സ്റ്റേ സേഫ്. ബൈ.